കോളറ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ആശങ്കയിലാണ് പാലക്കാട് പട്ടഞ്ചേരി നിവാസികൾ. പട്ടഞ്ചേരിക്ക് അടുത്തുള്ള നന്ദിയോട്ടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഇല്ലാത്തതിനാൽ പാലക്കാട് ഉൾപ്പെടെ ദൂരെയുള്ള സ്ഥലങ്ങളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഒരാഴ്ചക്കിടെ 80-ലധികം പേർക്കാണ് പട്ടഞ്ചേരി മേഖലയിൽ വയറിളക്കം പിടിപെട്ടത്. പലരും ആദ്യം ചികിത്സ തേടാൻ മടിച്ചു. 3 മരണമുണ്ടായതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിലും പ്രദേശത്ത് ചികിത്സാ സൗകര്യങ്ങൾ കുറവാണെന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കി. നേരത്തെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന നന്ദിയോട്ടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ജീവനക്കാർ കുറവാണെന്ന കാരണം പറഞ്ഞ് കിടത്തി ചികിത്സ നിർത്തിയിരിക്കുകയാണ്. കിടത്തി ചികിത്സ പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കിടത്തി ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാട് ഒരു ഡോക്ടർമാരെ ഇല്ല. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ പാലക്കാട് തന്നെയാണ് നമുക്ക് പോകേണ്ട ആവശ്യമായിട്ടുള്ളത്. നന്ദിയോടുള്ളത് ഡോക്ടർമാരില്ലാത്തതിൻ്റെ ഒരു കുറവ് ശരിക്കും നമുക്കറിയുന്നുണ്ട്. ഇവിടെ നിലവിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് DMO പറഞ്ഞു. പെരുമാട്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വയറിളക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നന്ദിയോട് CHC തന്നെ അവിടെ ഡോക്ടർമാർ 6 മണിവരെയൊക്കെ ഒപ്പി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന പേഷ്യൻസിന് ഡ്രിപ്പ് ഇടുന്നുണ്ട്. അവിടെ 6 മണിവരെ അവർ പേഷ്യൻ്റെ നോക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ക്യാമ്പിന് നമുക്ക് ഇപ്പോൾ NRHM ഇതിൽ 2 എക്സ്ട്രാ ഡോക്ടേഴ്സിനെ തന്നിരുന്നു. ഇന്നലെ നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ക്യാമ്പ് ഫിസിഷ്യനെ ചേർത്തിക്കൊണ്ടൊരു സ്പെഷ്യലിസ്റ്റ് ക്യാമ്പ് നടത്തി. കുടിവെള്ളത്തിലൂടെയാണ് രോഗം പടർന്നതെന്ന നിഗമനത്തിൽ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ജലപരിശോധനാ ഫലം തിങ്കളാഴ്ച ലഭിച്ചേക്കും. മറ്റുള്ള മേഖലകളിലും മുൻകരുതൽ എടുക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.